സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്മാൻ ബത്തപ്പിരിയാണ് ഞാനെന്നുള്ളത്. സൗദി ജയിലിൽ കഴിയുന്ന നമ്മുടെ റഹീമിന്റെ വീട്ടിലാണ്. അവിടെ അരവിന്ദ് ലാവ് ട്രസ്റ്റ് ചെയർമാൻ സഫ്വാൻ സഖാഫിയും അരവിന്ദ് ലാവ് കമ്മിറ്റി ഭാരവാഹികളും ഇവിടെ റഹീമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. വീട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അത് വളരെ സന്തോഷത്തോടെ വിജയിച്ച് വളരെ റാഹത്തോടെ നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സന്തോഷത്തോടെ നാട്ടിലെത്തിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അരവിന്ദ് ലാവിന്റെ 100,000 രൂപ നമ്മുടെ ഈ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ ഇൻഷാല്ലാ ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അരവിന്ദ് ലാവിന്റെ മജ്ലിസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നൽകിയിട്ടുണ്ട്. എങ്കിലും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ്, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിലേക്ക് നൽകി ഇത് വൻ വിജയമായി നമ്മുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഈ ഉമ്മയുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഇൻഷാല്ലാ എത്തിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഇനിയും ആ നമ്മുടെ ഇതിന്റെ ആപ്പ് വഴിയും അതല്ലെങ്കിൽ ഇതിന്റെ സ്കാനർ വഴിയും ഇതിലേക്ക് സഹായങ്ങൾ നൽകി അതല്ലെങ്കിൽ നമ്മുടെ ഈ പേട്ടല്ലേ സാർ കോടമ്പുഴ നമ്മുടെ പ്രിയപ്പെട്ട റഹീം ഖാന്റെ ഈ വസതിയിലെത്തി കമ്മിറ്റി ഭാരവാഹികളെ നേരിട്ട് ഏൽപ്പിച്ച് നമ്മളാൽ കഴിയുന്ന ഓരോ രൂപയും ഇതിന് വിലപ്പെട്ടതാണ്. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇനിയും എത്തിക്കണമെന്ന് സ്നേഹത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി സന്തോഷത്തോടെ ഇൻഷാല്ലാ കമ്മിറ്റി ഭാരവാഹികളെ ഇത് ഏൽപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ കമ്മിറ്റിക്ക് പ്രചോദനം നൽകിയത് ഒരിക്കലും ഇത് അവ തട്ടിമാറ്റുക ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം ഇതുപോലെ വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ കഴിയുമെന്നുള്ള ഒരു മാതൃകരമായ പ്രവർത്തനം കൂടി നമ്മളിവിടെ പിന്നെ കാഴ്ചവെക്കുകയാണ്. അത് അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇതിനെ പ്രവർത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. നല്ല റാഹത്തായി സന്തോഷമായി മോർണിംഗ് നല്ല റാഹത്തായി സന്തോഷമായി നാട്ടിലെത്തണം. എല്ലാം കൊണ്ടൊക്കെ പിന്നിലെ ഈ വിജയത്തിന്റെയൊക്കെ പിന്നിലെ പത്തുകാരനെ അത് വേണം. നമ്മൾ ജീവിച്ചിട്ടുണ്ട് ഞാൻ തൊട്ട ധൈര്യം മോൻ നല്ല റാഹത്തായി നാട്ടിലെത്തണം. നല്ല ധൈര്യത്തിൽ നിൽക്കുക കേട്ടോ. ഈ മൂന്ന് ആൾക്കാരെ കാലത്തായിട്ടൊക്കെ ഞങ്ങളൊക്കെ വരണം. അനങ്ങനെ ധൈര്യത്തിൽ സമാധാനത്തിൽ ലോകം മുഴുവൻ നമ്മളെ മോന്റെ കൂടെ നിങ്ങളീ കണ്ണീർ ഒപ്പാൻ ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി താമൂരി തിരൂരി ഈ രണ്ട് ദിവസത്തെ പെരുന്നാള് ഈദിൻ്റെ 4 മണിക്കൂർ ഞങ്ങൾ വിശ്രിത്ത പൈസയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെ കണ്ണീരൊപ്പാനാണ് ഒരു വ്യക്തി കൂട്ടായിരുന്നു. ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞത് ഈ തുണി വിറ്റിട്ട് നിങ്ങളാ പൈസ അവിടെ കൊടുക്കുന്നത് അത്രക്കും എല്ലാവരും നല്ല സഹായം ചെയ്യുന്നു. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട. ഒരു പത്ത് നമുക്ക് സഹിക്കാൻ കഴിയും. അതിനെ പറഞ്ഞാലും എൻ്റെ കുട്ടി നല്ലപോലെ അറിഞ്ഞു പോയിട്ടുണ്ട്. അത് അതിനോട് കുഞ്ഞു കിടക്കുന്നു. എത്ര വേഗത്തിലൊന്ന് കുട്ടി കാണാൻ കഴിഞ്ഞു തരത്തും ഇത്രയും പറയാനില്ല. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുപോലെ പൈസ ഈ കീസിൽ കൊടുക്കുന്നത് പൈസയാണ്. ഇതുപോലെ കുറേ ആളുകൾ വന്ന് പൈസയായിട്ടും ചെക്കായിട്ടും കൊടുക്കുന്നുണ്ട്.
ഇപ്പൊ ഈ കൊടുക്കുന്നത് ഈ കമ്മിറ്റി ഭാരവാഹികൾ അതിനായിട്ട് ഇതാണ് ഇവരെ പഴയ വീടാണ്. ഈ വീട്ടിൽ ഒരു ഓഫീസൊക്കെ ഇട്ട് അവിടെ കമ്മിറ്റി ഭാരവാഹികൾ ആ കൊടുക്കുന്ന പൈസകൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അറിവിന്ദലാവ് ട്രസ്റ്റിന്റെ വകയായി 100,000 രൂപയാണ് അറിവിന്ദലാവ് ഉസ്താദ് സുഫാൻ സഖാഫി കൈമാറിയിട്ടുള്ളത്. ഈ പണം സമ്മാനത്തിന് എല്ലാ ഭാഗത്തുനിന്നും വളരെ നന്നായിട്ട് ഇടപെട്ട് ജനരേഖപ്പെടുന്നു. 18 വർഷമായി ചേരുന്നു, 24 വയസ്സാകുമ്പോൾ പോയതാണ്. വാഹനം കഴിച്ചിട്ട് അങ്ങനത്തെ അത്ര പറയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഈ കമ്മിറ്റികൾ ഒക്കെ തന്നെ അതിന് വിപുലമായ പ്രവർത്തനങ്ങൾ, അതുപോലെ എല്ലാ സംഘടനകൾക്കും മോർണിംഗ് നല്ല റാഹത്തായി സന്തോഷമായി നടക്കില്ല എല്ലാം കൊണ്ടുപോയിട്ടില്ലേ വീട്ടിൽ എന്തൊക്കെ ധൈര്യം മോൻ നല്ല റാഹത്തായി നടക്കില്ല നല്ല ധൈര്യത്തിൽ നിൽക്കാട്ടാ ഈ മോൻ ആൾക്കാർ കാലത്തായിട്ടൊക്കെ നിങ്ങളൊക്കെ വരണം ഞാനിങ്ങനെ തന്നെ ധൈര്യത്തിൽ നിൽക്കും സമാധാനത്തിൽ രോഗം മുഴുവൻ നമ്മളെ മോന്റെ കൂടെ ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഈ വീട് ഈ റഹീമിന്റെ ജ്യേഷ്ഠന്റെ വീടാണ്. ഈ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ തൊട്ട ഇപ്പുറത്ത് തന്നെയാണ് ഈ റഹീമിന്റെ വീട്. ഈ ഈ വീട് പൊളിച്ച് പുതുക്കി പണിയാൻ വേണ്ടിയാണ് ഈ റഹീം സൗദിയിലേക്ക് പോയിട്ടുള്ളത്. ഇതാ ഈ അറിവിന്ദലാബ് ഉസ്താദ് സഫ്വാൻ സഖാഫി ഈ കയറി ചെല്ലുന്ന ഈ വീടാണ് റഹീമിന്റെ വീട്. ഇത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് റഹീം ഇവിടുന്ന് ഗൾഫിലേക്ക് പോയിട്ടുള്ളത്. ഇതിന്റെ ആവശ്യം തേങ്ങ അതാണ് വേണ്ട, അതാണ് നമ്മൾ അല്ലാതെ ഒരു 10 വയസ്സ് അധികാകരുത് എന്ന് തന്നെ തോന്നുന്നു. പിന്നെ അങ്ങനെ ഏറ്റവും കുറച്ച് നേരാക്കാൻ കഴിയുമോ ചില പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുൽ റഹീം ഖാന്റെ ജയിൽമോചനം നീളുപ്പത്തിലാക്കിത്തരണേ. ലോകമെമ്പാടുമുള്ള നല്ല മനസ്സുള്ള മുഴുവൻ ആളുകളും ഇതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കരുതിയ ഈ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നീ അതിന് പതുഹാതിത്തരണേ. വഹാമി വിവാഹത്തോടെ നീ മോചനം നൽകി വിവാഹത്തോടെ നാട്ടിലെത്തിച്ചു തരണേ.
ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഈ കമ്മിറ്റി ഭാരവാഹികൾ ലോകമെമ്പാടുമുള്ള വിവിധ പാർട്ടികൾ, വിവിധ സംഘടനകൾ, വിവിധ നാട്ടുകാർ എല്ലാവർക്കും ഈ നന്മ നൽകണേ അള്ളാഹ്. ഈ വലിയ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ജാതിമത രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ നല്ല മനസ്സുള്ള മുഴുവൻ ജനങ്ങളും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ അള്ളാഹ്. എല്ലാവർക്കും നീ നന്മ നൽകണേ അള്ളാഹ്. എല്ലാവരുടെ ഇടപെടലുകളും നീ സ്വീകരിക്കണേ റഹ്മാൻ. അവർക്കെല്ലാം നീ ഐശ്വര്യം ഇത് കാരണം നീ പ്രദാനം ചെയ്യണേ അള്ളാഹ്. നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവർക്കെല്ലാം നീ എളുപ്പത്തിൽ മോചനം നൽകണേ റഹ്മാൻ. ഇത് കാരണം ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ റബ്ബന. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട റഹീംകയുടെ ജയിൽ മോചനത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള നല്ല മനസ്സുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ നല്ല മനസ്സുള്ള ജാതി മത സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിന് വേണ്ടി മുന്നോട്ടിറങ്ങി അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഇത് കാരണം എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഈ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമുള്ള പ്രവാസ ലോകത്തും എല്ലാ നാടുകളിലുള്ള നല്ല മനസ്സുള്ള ആളുകൾ എല്ലാവരും വളരെ കഠിനാധ്വാനം നടത്തി രാപ്പകലുകളില്ലാതെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടി മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അത് വളരെ സന്തോഷത്തോടെ വിജയിച്ച് വളരെ റാഹത്തോടെ നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സന്തോഷത്തോടെ നാട്ടിലെത്തിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അറിവിന്ദിലാവിന്റെ 100,000 രൂപ നമ്മുടെ ഈ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ ഇൻഷാല്ലാ ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അറിവിന്ദിലാവിന്റെ മജ്ലിസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നൽകിയിട്ടുണ്ട് എങ്കിലും ഉസ്താദ് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിലേക്ക് നൽകി ഇത് വൻ വിജയമായി നമ്മുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഈ ഉമ്മയുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഇൻഷാല്ലാ എത്തിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഇനിയും നമ്മുടെ ഇതിൻ്റെ ആപ്പ് വഴിയും അതല്ലെങ്കിൽ ഇതിൻ്റെ സ്കാനർ വഴിയും ഇതിലേക്ക് സഹായങ്ങൾ നൽകി അതല്ലെങ്കിൽ നമ്മുടെ ഈ പേട്ടല്ലേ സാർ കോടമ്പുഴ നമ്മുടെ പ്രിയപ്പെട്ട റഹീം ഖാന്റെ ഈ വസതിയിലെത്തി കമ്മിറ്റി ഭാരവാഹികളെ നേരിട്ട് ഏൽപ്പിച്ച് നമ്മളാൽ കഴിയുന്ന ഓരോ രൂപയും ഇതിന് വിലപ്പെട്ടതാണ്. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇനിയും എത്തിക്കണമെന്ന് സ്നേഹത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി സന്തോഷത്തോടെ ഇൻഷാല്ല കമ്മിറ്റി ഭാരവാഹികളെ ഇത് ഏൽപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. അറിവിന്ദിലാവ് ട്രസ്റ്റിന്റെ വകയായി 100,000 രൂപയുടെ ചെക്ക് കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിക്കുകയാണ് സഫ്വാൻ സഖാഫി. അറിയില്ലല്ലോ രണ്ടുപേരെ.